അതേപോലെ തന്നെ നമുക്കറിയാം നമ്മളുടെ കേരളത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സി ആർ എൻ മൂർത്തി സാറ്, അതേപോലെ തന്നെ സുജിത് സാറ്, ഗോപകുമാർ സാറ് തുടങ്ങിയിട്ടുള്ള ആർ സി എമ്മിന്റെ ലീഡിംഗ് ചെയ്യുന്ന ലീഡേഴ്സ്, നമ്മുടെ ഡോക്ടർ രാജൻ സാറ്, ബാബു സാറ്, ഹേമന്ത് സാറ്, ഗിരീഷ് സാറ്, ഈ രീതിയിൽ ലൈഫിൽ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ സക്സസ് ഫിലോസഫീസ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് അവരുടെ ലൈഫിൽ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ നാല് സക്സസ് ഫിലോസഫീസ്, ഫോർ സക്സസ് ഫിലോസഫീസ് ഇൻ ആർ സി എം. ആദ്യത്തെയാണ് പ്രോഫിറ്റ് ആർ ബെറ്റർ ദാൻ വേജസ്. ഇത് ഇംഗ്ലീഷ് സ്പീക്കറായ ജിം റോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അദ്ദേഹം ഒരു കാര്യമാണ്, പ്രോഫിറ്റ് ആർ ബെറ്റർ ദാൻ വേജസ്. അതായത് വേജസ് എന്ന് പറഞ്ഞാൽ ശമ്പളം, ജോലി ചെയ്താൽ ശമ്പളം കിട്ടും. ആ ശമ്പളം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ജീവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷെ പ്രോഫിറ്റ്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക, ഒരു സമ്പത്ത്. ആ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ സുഖ സൗകര്യങ്ങൾ കൊണ്ടുവരാനാണ്. ഇന്നുവരെയും ഒരു ജോലി ചെയ്ത ഒരു വ്യക്തി ലൈഫിൽ എൻജോയ് ചെയ്തായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അവൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നുള്ളൂ, അവനൊന്നിനും സമയമില്ല. ആള് ജോലി ചെയ്യുന്നു, ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നു. പക്ഷെ സമ്പത്തുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത്? അവര് ലൈഫിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇപ്പൊ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാം ഒരു മാസം 25,000 അതിന് മേലെയും താഴെയും രൂപയ്ക്ക് ജോലി ചെയ്ത ആളുകളാണ്. അവർക്ക് ഒരു മാസം 25,000 ആണെങ്കിൽ ഒരു വർഷത്തില് 25,000 × 12 മാക്സിമം 300,000 സാലറി കിട്ടാനേ അവർക്ക് സാധ്യതയുള്ളൂ. അതിന്റെ മേലേക്ക് ഒരു കാരണവശാലും അവർക്ക് കിട്ടത്തില്ല. കാരണം അവരെ ഫുൾ ടൈം അവർ ആ ജോലിയിൽ എഫർട്ട് ഇട്ടിരിക്കുകയാണ്. ഇനി അവർക്ക് ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ 300,000 എന്ന് പറയുന്നത് ഒരു 10 ലക്ഷം ആക്കണമെന്ന് വിചാരിച്ചാൽ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അവന് 10 വർഷം കഴിയുമ്പോഴും ഒരു ഇൻക്രിമെന്റോട് കൂടിയിട്ട് ഒരു നിസ്സാര വർധനവ് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആർ ബെറ്റർ ദാൻ വേജസ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ ആ ജോലിയിലൂടെ നിങ്ങൾക്ക് സക്സസ് ആവാൻ സാധിക്കില്ല എന്ന് ഉറപ്പാവുകയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ നമ്മൾ ഓൾറെഡി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം നമ്മളത് മനസ്സിലാക്കി, എന്ത്, ജോലിയിലൂടെ ഒരിക്കലും സക്സസ് ആവാനായിട്ട് സാധിക്കില്ല, ജോലിയിലൂടെ ഒരിക്കലും നമ്മളുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ സാധിക്കില്ല. ഇവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഞാനിപ്പോ ആർ സി എമ്മിൽ വന്നിട്ട് ആദ്യത്തെ വർഷം എന്താണ് എന്റെ വരുമാനം, ആദ്യത്തെ മാസം 276 രൂപയാണെങ്കിൽ ആദ്യത്തെ വർഷം 123,000 ആയിരുന്നു എന്റെ കമ്മീഷൻ എങ്കിൽ, ഈ ഒരു ലാസ്റ്റ് വർഷത്തില് അത് 17,84,000 ആയിട്ട് മാറി. എന്നാലോചിച്ച് നോക്കി, ഇത് ജോലിയിൽ ഒരിക്കലും സാധിക്കില്ല. കാരണം ഞാൻ ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്തിട്ട് എനിക്ക് ഇന്ന് കിട്ടുന്ന എന്റെ പെൻഷൻ 21,000 രൂപയാണ്. അപ്പൊ ഈ ഒരു ഫിലോസഫി മനസ്സിലാക്കിയ ആളുകൾക്ക് മാത്രമേ ആർ സി എമ്മില് ദീർഘദൂരം സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ഇപ്പോഴത്തെ കാര്യം നോക്കുന്നു. ഇപ്പോഴത്തെ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ജോലി ചെയ്താൽ 10 വർഷം കഴിഞ്ഞാലും അതിന്റെ ചെറിയ ഇൻക്രിമെന്റോട് കൂടിയിട്ട് ചെറിയൊരു വർധനവ് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിത ചെലവുകളും കൂടി കൂടി വരികയാണ്. ഒരു കാരണവശാലും അവന് കരകയറാൻ സാധിക്കില്ല. അപ്പൊ ഈ ഒരു ഫിലോസഫി നമ്മൾ മുന്ന് മനസ്സിലാക്കണം. നമ്മൾക്ക് മൾട്ടിപ്ലൈ ഇൻകം വേണമെങ്കിൽ, മൾട്ടിപ്ലൈ ടൈം ഫ്രീഡം വേണമെങ്കിൽ, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾക്ക് മറ്റൊരു തലത്തിലേക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. പല ആളുകളും എന്താണ്, കുറച്ച് ദിവസം ചെയ്തു നോക്കിയിട്ട് പിന്നെ എന്താണ് ആ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ബാക്കിലേക്ക് വരും. അങ്ങനെയല്ല, ഇത് ലോങ് ടൈമിലുള്ള നമുക്ക് ബെനിഫിറ്റ് ആണ് കിട്ടാൻ പോകുന്നത് ഈ ഒരു കാര്യത്തിൽ നിന്ന്. അതുകൊണ്ട് ഇതെല്ലാം, ഈ ഫിലോസഫി എല്ലാവരും മനസ്സിലാക്കുക, നിങ്ങളുടെ കൂടെ വരുന്ന ജോലിക്കാരെ ഇത് അറിയിക്കുക. നെക്സ്റ്റ് ടൈമിൽ ഞാൻ എന്റെ ഇംഗത്തിന്റെ ആ ഒരു പ്രസന്റേഷനും കൂടി കാണിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, അങ്ങനെ നമ്മൾക്ക് സക്സസ് ആവണമെങ്കിൽ രണ്ടാമത്തെ ഫിലോസഫിയാണ് ഷാർപ്പൺ യുവർ ആക്സ്. ഇത് ആരെയാണ്, എബ്രഹാം ലിങ്കന്റെ ഒരു തിയറിയാണിത്. എബ്രഹാം ലിങ്കന്റെ ഫിലോസഫിയാണ് ഷാർപ്പൺ യുവർ ആക്സ്. നമ്മുടെ കോടാലിക്ക് മൂർച്ച കൂട്ടണം അല്ലേ. നമ്മുടെ കോടാലിക്ക് മൂർച്ച കൂട്ടണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ആയുധം എന്താണ്, അറിവാണ്. നമ്മളെ, നമ്മളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മളുടെ സ്കില്ല് നമ്മൾ കൂട്ടണം. അതിനു വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? പൈസ ഇൻവെസ്റ്റ് ചെയ്യണം.
നമ്മളുടെ ക്വാളിറ്റി കൂട്ടാനായിട്ട് എത്ര കൂടുതൽ സ്കില്ല് കൂടുന്നോ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഇൻകം കൂട്ടാൻ സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 25,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ ആ 25,000 രൂപ കിട്ടാനുള്ള സ്കില്ല് നിങ്ങളിലുള്ളൂ. നിങ്ങളുടെ സ്കില്ല് കൂട്ടി നോക്കൂ, നിങ്ങളുടെ നോളജ് കൂട്ടി നോക്കൂ, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇൻകം കൂടും. അതുകൊണ്ടാണ് കൂടുതൽ പഠിപ്പിക്കണം എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് എത്ര കാശാണ് ചെലവാക്കുന്നത്? എന്തിനാണ്? അവൻ നന്നായിട്ട് പഠിച്ച് നല്ല ജോലിക്കാരനാവണം. ഇവിടെയാണ് നമ്മൾ ഷാർപ്പൺ യുവർ ആക്സ്, നമ്മുടെ കോടാലിയുടെ മൂർച്ച കുട്ടന്റെ ആവശ്യകത. രണ്ടുപേര് മരം വെട്ടാൻ പോയി, രണ്ട് മരം വെട്ടുകാര്. മരം വെട്ടുന്നതിനിടയ്ക്ക് ഒരാൾ ഭയങ്കര ഹാർഡ് വർക്കറാ, രണ്ടാളും നല്ല ഹാർഡ് വർക്കറാണ്. പക്ഷേ മരം വെട്ടുന്നതിനിടയ്ക്ക് ഒരാള് ഒരു മണിക്കൂർ കഴിയുമ്പോൾ പോയിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് വരും. മറ്റാള് ഗ്രൗണ്ടിൽ മരം വെട്ടോട് വെട്ടാണ്. എന്താണ്? അദ്ദേഹം കൂടുതൽ അത്യാവശ്യക്കാരനാണ്. അദ്ദേഹം അതുകൊണ്ട് പറയാ റെസ്റ്റ് ചെയ്ത ശരിയാവില്ല, അദ്ദേഹം മരം വെട്ടിക്കൊണ്ടേയിരുന്നു. ഒരാൾ എന്ത് ചെയ്തു? ഓരോ ഒരു മണിക്കൂർ കഴിയുമ്പോഴും ഓരോ മണിക്കൂറിലും അദ്ദേഹം പോയിട്ട് റെസ്റ്റ് ചെയ്യും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോളെ വരുള്ളൂ. അപ്പൊ മറ്റേ അദ്ദേഹത്തിന് അറിയില്ല ഇവർ ഇദ്ദേഹം എവിടേക്ക് പോകുന്നെന്നുള്ളത്. പക്ഷെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ മരം വെട്ടൊക്കെ കഴിഞ്ഞ് രാത്രി ഈവനിങ് ടൈമില് മരം വെണ്ണി കഴിഞ്ഞപ്പോഴാണ് ഒരു ഓരോ മണിക്കൂറിലും പോയി റെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാളുടെ മരം കൂടുതലാണ് മറ്റേ മരം വെട്ടുകാരനെ അപേക്ഷിച്ചിട്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ്, നിങ്ങൾ ചെയ്തേക്കാളും കൂടുതൽ വർക്ക് ഞാൻ ചെയ്തു, പക്ഷെ എന്റെ മരം കുറവാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും പോയി വെള്ളം കുടിക്കും, എന്റെ കോടാലിക്ക് മൂർച്ച കൂട്ടിയിട്ട് വരും. എന്നാലോചിച്ച് നോക്കി. എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ നമ്മൾ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 4 മണിക്കൂർ കോടാലി മൂർച്ച കൂട്ടാനാണ് അദ്ദേഹം വിനിയോഗിച്ചത്. എന്നാലോചിച്ച് നോക്കാം. അതുകൊണ്ട് തന്നെയാണ് എബ്രഹാം ലിങ്കൻ ലാസ്റ്റ് സക്സസിലേക്ക് എത്തിയത്. ഏറ്റവും പേര് കേട്ട ഒരു എന്താ പ്രസിഡന്റ് ആയിരുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൻ. അദ്ദേഹം തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവ് കൂട്ടി. അദ്ദേഹത്തിന്റെ ഭംഗിയുണ്ടോ? അദ്ദേഹത്തിന് നല്ല ഭംഗിയുള്ള ആളാണോ? അതൊന്നല്ല കാര്യം. ഞാൻ പറയുന്നൊരു കാര്യം, അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവ് കൂട്ടി, അദ്ദേഹത്തിന്റെ സ്കില്ല് കൂട്ടി, നിരന്തരമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് സക്സസ് ആവാൻ സാധിച്ചത്. ഇവിടെയും നമ്മൾ ആർസ്യം ബിസിനസ്സിലും ഈ ഒരു ഫിലോസഫി നമ്മൾ ഫോളോ ചെയ്യണം. എന്താണ്? ഷാർപ്പൻ യുവർ ആക്സസ്, എക്സ്. നമ്മളുടെ കോടാലിക്ക് നമ്മൾ മൂർച്ച കൂട്ടണം. അതാണ് മീറ്റിങ്ങുകൾ. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാൻ പ്രവർത്തിക്കുന്നതിലും കൂടുതൽ മീറ്റിംഗാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. ആർസിമിന്റെ മീറ്റിങ്ങിന് പോകുമ്പോൾ ചെലവാവുന്നത്, നമ്മൾ ഔട്ട് ഓഫ് ടൗൺ ഗ്രൂപ്പിൽ പോകുമ്പോൾ ചെലവ്, ഇതൊക്കെ ചെലവല്ല, ഇതെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ കുട്ടികളെ പഠിക്കാനായിട്ട് നമ്മൾ അയക്കില്ലേ? എത്ര കാശ് മുടക്കിയിട്ടാണ് ലോൺ എടുത്ത് അയക്കാറില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്നത്തെ ലാഭമല്ല നമ്മൾ നോക്കുന്നത്. നാളെ അവര് വലുതായി അവര് നല്ല ജോലിക്കാരായിട്ട് മാറും, അവരും രക്ഷപ്പെടും, വയസ്സാം കാലത്ത് നമ്മളെയും അവര് നോക്കും. ശരിയാണോ? പക്ഷെ മറിച്ച് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ 5-10 ലക്ഷം മുടക്കിയിട്ടും അവര് 15,000 രൂപയുടെ ജോലിക്കാരായിട്ട് മാറാണ്. ഇവിടെ നമ്മളുടെ സ്കില്ലാണ് കൂട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, എത്ര വേണമെങ്കിലും ആർസിമിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിക്കോളും. കാണും വിറ്റും ഓണം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓരോ മീറ്റിങ്ങിനും ആരും ഇവിടെ വിജയിച്ച ആരാണ് വലിയ പണക്കാര്? ഈ ഗ്രൂപ്പിലിരിക്കുന്ന 150 പേരുണ്ട്. എത്ര പേരുണ്ട്? കോടീശ്വരന്മാര്, ടാറ്റയുടെയും ബിർളയുടെയും അംബാനിയുടെ മക്കൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒക്കെ അത്താഴപട്ടിണിക്കാരാണ്. ബാങ്കിൽ ആധാരമില്ലാത്ത എത്ര പേരുണ്ട് ഇവിടെ? എന്നിട്ടും നമ്മള് കുശാലായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലേ? എല്ലാ കാര്യത്തിനും നമ്മുടെ കയ്യിൽ കാശുണ്ട്, പക്ഷേ വാളിന്റെ മൂർച്ച കൂട്ടാൻ മാത്രം നമ്മുടെ കയ്യിൽ കാശില്ല. മീറ്റിങ്ങിന് വരാൻ പറഞ്ഞാൽ മീറ്റിങ്ങിന് പോകാൻ നമ്മുടെ കയ്യിൽ കാശില്ല. ശരിയല്ലേ? ബാക്കി എല്ലാത്തിനും കാശുണ്ട്. പെട്രോൾ അടിക്കാൻ കാശുണ്ട്, നമ്മൾക്ക് എന്താ പറയാ ചിക്കനും മട്ടനും കഴിക്കാൻ കാശുണ്ട്, നല്ല ഡ്രസ് മേടിക്കാൻ കാശുണ്ട്. നമ്മുടെ സ്കില്ല് കൂട്ടാൻ മാത്രം നമുക്കിവിടെ കാശില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഷാർപ്പൺ യുവർ എക്സ്, നിങ്ങളുടെ വാളിന് മൂർച്ച കൂട്ടു. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആരോട് പറഞ്ഞാലും ആളുകൾ ബിസിനസ് ചെയ്യും. എങ്ങനെയുണ്ടെങ്കിൽ, നമ്മൾക്ക് അറിവുണ്ടെങ്കിൽ, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നമ്മളുടെ അറിവ് എത്ര കൂടുന്നോ നമ്മുടെ ഇൻകം അത്രയും കൂടാനായിട്ട് സാധ്യതയുണ്ട്, മൾട്ടിപ്ലൈ ആവും. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് എല്ലാവരും ബ്രെയിനിൽ വെക്കുക. നമ്മൾ മീറ്റിങ്ങിന് വേണ്ടിയിട്ട്, നമ്മൾ ആർസിമിന് വേണ്ടിയിട്ട്, മൂർത്തി സാർ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ആർസിമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫുള്ള് പൈസ ചെലവാക്കിക്കോളൂ. ആർസിമിന് വേണ്ടിയിട്ട് നിങ്ങൾ കിട്ടുന്ന പൈസ മൊത്തം ചെലവാക്കിക്കോളൂ. ബാക്കിയൊന്നിനാണ് അല്ല, ഞാൻ ബാനുട്ടൻ സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, സുരേന്ദ്ര സാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഫോർമുല അതാണ്, വീട്ടിൽ ചമ്മന്തി കൂട്ടി ഭക്ഷണം കഴിക്കേണ്ടി വന്നാലും
ആർക്കിന്റെ ഒരു കോട്ടം വരുത്തരുത്, ആർക്കിന്റെ ഒരു മീറ്റിംഗ് മുടങ്ങരുത്, അവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ, അവിടെ നമുക്ക് പോകേണ്ടി വരും. ഗോകുമാർ സാറ് തന്നെയല്ലേ പറഞ്ഞത്, ആർസിമില് വരുമ്പോ നമുക്ക് പൈസയുടെ ആവശ്യമില്ല, അതിനുശേഷം നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ പാലിന്റെ അല്ലെങ്കിൽ നമ്മുടെ കോടാലിയുടെ മൂർച്ച കൂട്ടാനായിട്ട് നമ്മൾ പൈസ ചെലവാക്കണം. കുറച്ച് ആളുകൾ ഞാൻ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്, ഒന്ന് സൗണ്ട് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അപ്പോ ഈ ഒരു പോയിന്റ് എല്ലാവരും മനസ്സിൽ വെക്കുക, മീറ്റിങ്ങുകൾക്ക് വേണ്ടിയിട്ട് പൈസ ചെലവാക്കാനായിട്ട് നിങ്ങൾ മടിക്കണ്ട. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു പോയിന്റ് എല്ലാവരും മനസ്സിൽ വെക്കുക. നമ്മുടെ കൂടെ വരുന്ന ആളുകൾ ചിലപ്പോൾ പുതിയ ഒരാള് പൈസ എടുത്തൊന്നും വരില്ല, പക്ഷേ തൽക്കാലം നമ്മൾ എടുക്കുക. അവർക്ക് ബോധവത്വം ഉണ്ടായി കഴിയുമ്പോൾ അവര് നമുക്ക് ആ ക്യാഷ് തിരിച്ചു തരും. മാക്സിമം ആളുകളെ കൊണ്ടെടുത്തുക മീറ്റിങ്ങുകളിലേക്ക്. പല വ്യക്തികൾക്കും മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് മടിയാണ്. നോക്കൂ, ചൂണ്ടയിടാതെ നമുക്ക് മീൻ കിട്ടത്തില്ല. ഞാനൊന്നും ആർസിമിലേക്ക് വരുമ്പോ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. സുരേന്ദ്രൻ സാറിന്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ വിജയിച്ച എത്ര പേരെ കയ്യിൽ പൈസ ഉണ്ടായിട്ടുണ്ട്? പക്ഷേ അവര് മീറ്റിങ്ങുകൾ മുടക്കിയിട്ടില്ല ഒരു കാരണവശാലും. പൈസ ഇല്ലെന്ന പേരിലോ, എന്താ പറയാ, പെട്രോൾ അടിക്കാൻ കാശില്ലെന്ന പേരിലോ, ബസ്സിന് പോകാൻ കാശില്ലെന്ന പേരിലോ അവരാരും മീറ്റിംഗ് മുടക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് അവർ സക്സസ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ പല വ്യക്തികൾക്കും മീറ്റിങ്ങിന് പോകാൻ മടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് മീറ്റിങ്ങിന് പോകാനുള്ള ഒരു വിരക്തി തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആർസിമിന്റെ വാതിലിൽ നിന്ന് പിന്നിലേക്ക് പോവാണ്. എന്തുണ്ടായാലും മീറ്റിംഗ് ഹാളിൽ നിങ്ങൾക്ക് എത്താനുള്ള ഒരു പ്രേരണ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഡയമണ്ടിലേക്കുള്ള യാത്രയാണ്. ആലോചിച്ച് നോക്കുക, ഒരു മീറ്റിംഗ് വരുമ്പോ അയ്യോ എന്റെ ലീഡർ മീറ്റിംഗിന് വിളിച്ചോ വിളിച്ചല്ലോ എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർസിമിൽ നിന്ന് പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ആ ഡയമണ്ടിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ ഇതെല്ലാവരും നോക്കുക, നമ്മുടെ വാളിനെ മൂർച്ച കൂട്ടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ ഒരു മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക, പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക, ഔട്ട് സ്റ്റേഷൻ ബിസിനസ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത്. അവിടെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ചെലവല്ല ചെയ്യുന്നത്, അവിടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമുക്ക് 1000 മടങ്ങ് തിരിച്ചു കിട്ടാനുള്ള അവസരമുണ്ട്. ഓക്കെ, മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് ഗെയിം ഫിലോസഫിയാണ്. ഗെയിം ഫിലോസഫി എന്താണ്? ഗെയിം ഫിലോസഫി എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ന് പേര് കേട്ട ഒത്തിരി പ്ലേയേഴ്സ് ഉണ്ട്. സച്ചിൻ തെണ്ടുൽക്കർ, ധോനി അതേപോലെയുള്ള ആളുകൾ, അതേപോലെ തന്നെ നമ്മളുടെ സാനിയ മിർസ പോലെയുള്ള നല്ല നല്ല പ്ലേയേഴ്സ്, ഫുട്ബോൾ പ്ലേയേഴ്സ്, മെസ്സി, മറഡോണ തുടങ്ങിയിട്ടുള്ള പേര് കേട്ട ഒത്തിരി കളിക്കാരുണ്ട്. ഇവിടെ എന്താണ് ഗെയിം ഫിലോസഫി എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾക്ക് ഒരു സമയം തന്നിട്ടുണ്ടാവും, ഇത്ര സമയമാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. പക്ഷേ ഈ സക്സസ് ആയ ആളുകള് എക്സ്ട്രാ മൈല് യാത്ര ചെയ്യാണ് എന്ന് പറഞ്ഞാൽ 5 മണി വരെ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് 8 മണി വരെ 10 മണി വരെ അവിടെ നിൽക്കും. എന്താ കാര്യം? അവര് അവരുടെ കുറവുകളെ മനസ്സിലാക്കി ആ കുറവുകളെ പരിഹരിക്കാനും അവരുടെ വാളിനെ മൂർച്ച കൂട്ടാനും കൂടുതൽ സമയം എടുക്കും. പക്ഷെ പല ആളുകളും വാച്ച് നോക്കി നിൽക്കും. എന്താണ്? മീറ്റിംഗ് സമയത്ത് വാച്ച് നോക്കും, 5 മണിക്ക് മീറ്റിംഗ്, 8 മണിക്ക് മീറ്റിംഗ്, 4 മണിക്ക് കഴിയാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞില്ലല്ലോ. എന്താണ് ഗെയിം ഫിലോസഫി അല്ല അത്. അതിനർത്ഥം എന്താണ്? അവർക്ക് ഒരു സാധാരണക്കാരനായിട്ട് മാത്രമേ ഇരിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ എക്സ്ട്രാ ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ പല വലിയ വലിയ പ്രോഗ്രാമുകൾ നടക്കുമ്പോ നമുക്കറിയാം ചില ആളുകള് മുള്ളുമ്പോ ഇരിക്കുന്ന പോലെ ഇരിക്കുക. 5 മണി ആവാൻ വേണ്ടിയിട്ട്, 5 മണി ആയില്ലെങ്കിൽ 5 മണിക്ക് മീറ്റിംഗ് കഴിയാന്ന് പറഞ്ഞിട്ട് നിർത്തില്ലല്ലോ. നിങ്ങൾ പോയിക്കോളൂ, ആരാ നിങ്ങളോട് പറഞ്ഞത്? എക്സ്ട്രാ മൈൽ ഓടുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഇനി പ്രോഗ്രാം നടക്കും. യെസ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, വലിയ വലിയ മീറ്റിംഗ് കഴിയുമ്പോ കൂടെ കൊണ്ടുവന്ന ആളെ പോലും മറ്റൊരു ലീഡറിനെ കാണിക്കാതെ മുങ്ങുന്ന ആളുകളുണ്ട് അവിടുത്തെ മെയിൻ ലീഡേഴ്സിനെ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എക്സ്ട്രാ മൈല് നിങ്ങൾ അറിയപ്പെടണമെങ്കിൽ, നിങ്ങൾക്ക് വലിയ ലീഡർ ആവണമെങ്കിൽ നമ്മൾ ഗെയിം ഫിലോസഫി ഫോളോ ചെയ്യണം. എന്ത് വരണം? കോർട്ടില് മുന്നേ വരണം. കോർട്ട് വിട്ടു പോകുന്നത് പിന്നീടായിരിക്കണം. എല്ലാവരും പോയി, സാധാരണ കളിക്കാര് പോയതിന് ശേഷം നമ്പർ 1 ആവാൻ പോകുന്ന ആളുകൾ എന്ത് ചെയ്യും? അവര് ലാസ്റ്റ് വരേക്കും നിൽക്കും. ലാസ്റ്റ് വരേക്കും. എന്താണ്? ഇനിയും അവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾക്കിടെ കുറവുകൾ നമ്മൾ പരിഹരിക്കുക, നമ്മളുടെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കി അതിനെ പരിഹരിക്കാനായിട്ട് നമ്മൾ ആ സമയം വിനിയോഗിക്കണം. നമ്മുടെ ലീഡേഴ്സായിട്ട് നമ്മൾ സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. ശരിയല്ലേ? ഇത് എത്ര പേര് ചെയ്യാറുണ്ട്? ഗെയിം പല ആളുകളുണ്ട്. ടൈം ബോണ്ട് വെച്ചിട്ടാണ് ആർസിയിൽ പ്രവർത്തിക്കുന്നത്. ഇത്ര സമയത്തിന് എനിക്ക് വീട്ടിലെത്തണം, ഇത്ര സമയത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങാവൂ, അങ്ങനെയല്ല. നമ്മൾ ഈ ഗെയിം ഫിലോസഫി, ലൈഫിൽ സക്സസ് ആയുള്ള ഏതൊരു കളിക്കാരും അവർ എക്സ്ട്രാ മൈൽ സഞ്ചരിച്ചു കൊണ്ടാണ്. അവരുടെ സമയം കഴിഞ്ഞതിന് ശേഷവും അവര് ഉറക്കം വിളിച്ച് അവരുടെ പ്രാക്ടീസ് തുടർന്നുകൊണ്ടാണ് അവർ അറിയപ്പെട്ടത്. എന്തുകൊണ്ടാണ് ആർസിമിലും എല്ലാവരും
വിജയിക്കാത്തത്? കാരണം അവര് ആ ഒരു കംഫർട്ട് സോണിലാണ്, അവര് ആ സമയത്തിന് മാത്രമേ ചെയ്യുള്ളൂ. എല്ലാത്തിനും അവർക്കൊരു സമയമുണ്ട്. ടൈം ബോണ്ട് വെച്ചിട്ട് നമ്മൾ ആർസിമിൽ പ്രവർത്തിക്കരുത്. ഗെയിം ഫിലോസഫിയോട് കൂടി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ആൻഡ് മൈൻഡ്സെറ്റ് ആണ്. എന്താണ് ആൻഡ് മൈൻഡ്സെറ്റ്? ഉറുമ്പുകള് നമുക്കറിയാം, ഉറുമ്പുകൾക്ക് പ്രതിസന്ധി എന്നൊന്നുമില്ല അല്ലെ. ചെറിയ കുഞ്ഞൻ ഉറുമ്പുകളാണ്, ഈ ഉറുമ്പുകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ അതിന്റെ മുന്നിൽ കാല് വെച്ച് നോക്കി, ഇങ്ങനെ ലൈനായിട്ട് പോകുമ്പോൾ നമ്മുടെ കാല് ഭീമാകാരമായുള്ള ഒരു കാലാണ് അതിനെ സംബന്ധിച്ച്. പക്ഷെ ആ ഉറുമ്പ് നിൽക്കോ, ആ ഉറുമ്പ് അതിന്റെ വഴി മാറ്റി അപ്പുറത്തേക്ക് പോകും. നമ്മളാണെങ്കിലോ ചെറിയൊരു ഒബ്സ്ട്രാക്കിൾ വരുമ്പോഴേക്കും, ചെറിയൊരു തടസ്സം വരുമ്പോഴേക്കും നമ്മൾ വീട്ടിലേക്ക് പോയി സെയിൽ ചെയ്യാൻ പോയി, ഒരാൾ നോ പറഞ്ഞു, വേഗം വീട്ടിലേക്ക് വന്നു അല്ലെ, ഞാൻ നാളോടി സെയിലിന് പോവില്ല. ഉറുമ്പിന്റെ മൈൻഡ് സെറ്റ് എന്താണ്? ഉറുമ്പ് എത്ര വലിയൊരു, നമ്മൾ കാല്, ഒരു മനുഷ്യന്റെ കാല് എന്ന് പറഞ്ഞാൽ ആ ഉറുമ്പിനെ സംബന്ധിച്ചൊരു വലിയൊരു മലയാണ്. എന്നിട്ട് പോലും ആ ഉറുമ്പ് നിൽക്കോ, ആ ഉറുമ്പ് ഇങ്ങോട്ടേക്ക് മാറി ആ സൈഡിൽ കൂടെ മാറും. നമ്മൾ വേറെ ഇപ്പുറത്ത് കാല് വെച്ചു, നമ്മുടെ കാലിന്റെ മേലെ കൂടെ കയറി ഇറങ്ങി പോവും. ഇനി അതിനെ കൊല്ലണം. ഈ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം ആർസിയുടെ. എന്ത്, ഒരു കാരണവശാലും എന്ത് വലിയ പ്രതിസന്ധി വന്നാലും ഞാൻ നിൽക്കില്ല, എന്റെ സക്സസിലേക്ക് എത്തിയിരിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമുക്ക് വേണം. ഇതാണ് ഉറുമ്പിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാല്. നിങ്ങൾ ഇവിടുന്ന് ഉറുമ്പിനെ അട്ടി ഓടിച്ചോളൂ, കുറച്ചു നേരം കഴിയുമ്പോൾ കാണാം ആ ചുമരിന്റെ മേലെ കൂടെ ഉറുമ്പ് പോണെന്ന് കാണാം, ലൈൻ ലൈനായിട്ട്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഉറുമ്പ് ഒരു കാരണവശാലും നിൽക്കില്ല, കൺസിസ്റ്റൻസി ഇതിങ്ങനെ പോയിട്ടേയിരിക്കും. ആർസിയമിലും ഇതേപോലെ തന്നെ വേണം. എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ മറികടന്ന് പോകാനുള്ള ഒരു ധൈര്യം നമ്മൾക്കുണ്ടാവണം. ഉറുമ്പിന്റെ രണ്ടാമത്തെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഉറുമ്പ് സ്വന്തം ബുദ്ധി ഉപയോഗിക്കില്ല. മുന്നിൽ ഉറുമ്പ് എങ്ങനെയാണ് പോകുന്നത് അതിന്റെ പിന്നാലെ പോകും. ആർസിയമിലോ എല്ലാവരും അവരവരുടെ ബുദ്ധിയാ. പല ആളുകളും വിജയിക്കാത്ത ആളുകൾ കേട്ടാ, എല്ലാവരും പറയാൻ പറ്റില്ല. വിജയിക്കാത്ത ആളുകൾ എന്താണ്? സ്വന്തം ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്, സ്വന്തം ബുദ്ധി. ആർസിമിൽ എന്താണ്? നമ്മൾ നമ്മുടെ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് കെയറിങ് അപ്ലൈൻ എന്താണ് പറയുന്നത്? കോൾഡ് കോളിങ്ങിന് പറഞ്ഞു ചെയ്യൂ, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു ചെയ്യൂ, 8 മണിക്ക് എത്താൻ പറഞ്ഞു എത്തൂ. എന്താണ് ആ ഒരു ഫോർമുല? ആൻഡ് മൈൻഡ് സെറ്റ് ആണ് അത്. ഫ്രണ്ടിൽ നിൽക്കുന്ന, അതായത് ബുദ്ധി കുറവ് ഉപയോഗിക്കുക, പ്രവർത്തനം കൂടുതൽ ചെയ്യുക. ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കും, ചിന്തിക്കുന്ന ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കും, ചെയ്ത ആളുകൾ ഇരിക്കില്ല. അവര് നടക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ ഓട ചെയ്ത് അല്ലെ പറക്കാണ് ചെയ്യുന്നത്. ആൻഡ് മൈൻഡ് സെറ്റ് എന്താണ്? അവരിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു കാര്യമാണ്, മനുഷ്യന് മനുഷ്യന്റെ അത്രയും പോലും വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഉറുമ്പുകൾ എന്താണ്? ആ ഉറുമ്പുകളെക്കാളും 5-6 മടങ്ങ് വെയിറ്റ് കൂടുതലെടുക്കുന്ന പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, അവര് ടീം വർക്ക് ചെയ്യും. ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ്, ഏകലവ്യന്മാരാണ് ആർസിമില്. ലീഡർമാരെന്ന് പറയുന്നത് കേൾക്ക വേണ്ട. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം, ഈ 4 മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവരാം, ഈ 4 ഫിലോസഫി നമുക്ക് ആർസിമില് ഫോളോ ചെയ്താൽ എല്ലാവരും വലിയ വലിയ ലീഡേഴ്സ് ആയിട്ട് മാറും. നാളെ നിങ്ങളുടെ ഇൻകം മൾട്ടിപ്ലൈ ആവും. ഇന്ന് 1 ലക്ഷം മേടിക്കുന്ന ആളുകള് ഒരു 4 വർഷം കഴിയുമ്പോഴേക്കും അത് 20-25 ലക്ഷം മേടിക്കുന്ന രീതിയിലേക്ക് മാറും. ആ രീതിയിലേക്ക് നമുക്ക് ഈ 4 ഫിലോസഫീസ് നമുക്ക് ഫോളോ ചെയ്ത് വലിയ ലീഡേഴ്സ് ആയിട്ട് മാറാം. അതേപോലെ തന്നെ ഒരു കാരണവശാലും ആർസിമിന് വേണ്ടിയിട്ട് മൂർത്തി സാർ എന്നോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന പൈസ മൊത്തം ആർസിമിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യൂ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വീട്ടില് തിന്നാനും കുടിക്കാനും ടൂറ് പോകാനും ഐസ്ക്രീം കഴിക്കാനും എല്ലാവരുടെയും കാശുണ്ട്. ആർസിമിന്റെ മീറ്റിംഗിന് വരാനായിട്ട് കാശില്ല. എങ്ങനെയാണ് സക്സസ് ആവുക? അതുകൊണ്ട് മാക്സിമം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. അവിടെയാണ് നമ്മുടെ കോടാലിക്ക് മൂർച്ച കൂട്ടുള്ളൂ. നമ്മുടെ ടീമിലുള്ള ആളുകളുടെ മൂർച്ച കൂട്ടുന്നതിനും അവർ അറിവ് കൂട്ടുന്നതിനും, അറിവാണ് ആർസിമിന്റെ ആയുധം എന്ന് പറയുന്നത്, ആ അറിവ് കൂട്ടുന്നതിന്, നമ്മുടെ സ്കില്ല് കൂട്ടുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾ എത്ര കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നോ, നമ്മളിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. നമ്മളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് നല്ല ലീഡർമാരായിട്ട് മാറട്ടെ. എല്ലാവർക്കും വലിയ വലിയ വിജയാശംസകൾ. ജയ് ആർസിഎം, ജയ് ഹിന്ദ്.